അപ്പൊ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് പ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മള് 10 രൂപ പെട്രോൾ അടിക്കാൻ പോവാണ്. ഇതെങ്ങോട്ട് വരുന്ന ചാടി അങ്ങോട്ട് വെളുത്തിരിക്കും. അപ്പൊ എല്ലാരും ബൈക്കിലല്ലേ 10 രൂപ പെട്രോൾ പ്രാങ്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് വേണ്ടി കാറിൽ പ്രാങ്ക് ചെയ്താലോ. ഇത്ര വെളുപ്പില്ല ഗൈസ്, ഏതോ വെട്ടിടിക്കുന്നതിന്റെ മണ്ടക്ക് കയറി ഇരുന്നിട്ട് നൈസായിട്ട് വീഡിയോ എടുക്കാണ്. കരിഞ്ഞ് പെട്രോൾ പമ്പ് തോന്നിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ചീത്ത വിളി കേട്ടിങ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊക്കെ വരാം. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കേ. അപ്പൊ നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് പോകുന്ന ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഗൈസ് നമ്മള് ഫസ്റ്റ് പെട്രോൾ പമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴയിലുള്ള പരിചയമൊക്കെ സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ എല്ലാം കൂടെ എന്നെ മാറ്റിക്കും. അവളുടെ റിയാക്ഷൻ അവർക്കിട്ടടിയാണോ? ഇപ്പൊ തിരക്കില് കൊണ്ടുപോയ സീനായിരിക്കും കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ്. അടി കിട്ടാനുള്ള വകയായിട്ടാണ് ഇപ്പൊ നല്ല തിരക്കാണ്. ഒട്ടും തിരക്കില്ല കേട്ടോ ഗൈസ്. പത്തിരണ്ട അവള് പേഴ്സ് എടുത്ത് തന്ന 10 രൂപയ്ക്ക് പെട്രോൾ. 10 രൂപ പോയിട്ടിരുന്ന 5 രൂപ പോലും ഇല്ല ഗൈസ്. എന്ത് തിണ്ടിയാണ് നീ? 10 രൂപ ചലഞ്ച് യൂട്യൂബേഴ്സ് ആണ് ഫുള്ള്. അപ്പൊ ഒരു ചലഞ്ച് എടുക്കാൻ വേണ്ടി യൂട്യൂബിലെ വീഡിയോ ആണ്. പെട്രോ ഡീസൽ ഇല്ല, പണി പൈസ ഇല്ലാത്ത ഒരാള് വന്ന് വീട് വരെ എത്ര ബൈക്ക് ഇപ്പൊ പൈസ ഇല്ല. അപ്പൊ 10 രൂപ നമ്മൾ അടിച്ചു കൊടുക്കും. ആ ഒരു പയ്യന് വീടെത്തു അവൻ എത്ര ഡീസൽ അടിക്കേണ്ടത്? ഡീസൽ 10 രൂപ നിങ്ങൾക്ക്. 10 രൂപ ഡിസ്പ്ലേ എടുക്കുന്നില്ല. എത്ര? 20 രൂപ. അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ ജയിച്ചിരിക്കുകയാണ്. വീട്ടുപേര് മനു എന്നാണ്. അടുത്ത പമ്പിലോട്ട് പോവാണ്. ഇവിടെ അധികം ചീത്തവിളിയൊന്നും കിട്ടിയില്ല. എന്തായാലും നമുക്ക് അടി വാങ്ങി. അടുത്തെന്തായാലും അടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന ഗൈസ്. വിറകിന്റെ ചാനലിന് വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്തായാലും ഡോക്ടർ മല്ലുന്നുള്ള ചാനലിൽ നമ്മളിപ്പോ ഹാജിയലിൽ ഇരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോ എല്ലാരും ഉണ്ടല്ലോ ഓൾറെഡി. സോ നമ്മളിവിടെ ഇപ്പൊ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് ഇപ്പൊ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടോ? അതെ കഴിക്കുകയാണ്. നല്ല പുളിമാങ്ങയാണ്. ഷോർട്ട് വീഡിയോ എവിടെ വരും? ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ റെസ്റ്റോറന്റിൽ വെച്ച് ഡ്രോൺ പറത്തുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാനാണ് വർത്താൻ പോണത്. എനിക്ക് അതിന്റെ എ ബി സി ഡി അറിയാൻ പാടില്ല. നമ്മള് ഫോൺ കണക്ട് ചെയ്യാൻ പോവാട്ടോ. അവിടെ മാറി
അപ്പൊ നമ്മൾ പറക്കാനായിട്ട് പോവേണേ. ഡ്രോണിന് ഇത്തിരി പവറുള്ളത് വാങ്ങിക്കും. ഗൈസ് അപ്പം ആർക്ക് വേണേലും ഓടിക്കാന്നാണ് ചേട്ടാ പറഞ്ഞത്, എനിക്ക് എന്റെ കൺട്രോളൊക്കെ ഇപ്പൊ പറഞ്ഞു തരും. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കും ആരുടെയൊക്കെ കയ്യും തലയൊക്കെ പോകുന്ന എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല ഒരു ഡി ജി എ ഫ്ലൈ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, റിമോട്ട് കണക്ട് ചെയ്യുക, ജസ്റ്റ് ഒരു പ്ലസ് ചെയ്യുക, ലോങ് പ്ലസ് ചെയ്യുക, റിമോട്ട് കണക്ട് ആവും, ഓട്ടോമാറ്റിക്കലി തന്നെ ആപ്ലിക്കേഷൻ റൺ ആവും. ഇതിനകത്ത് ഇതിന് ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്യുക, ലോങ് പ്ലസ് ചെയ്യുക, അപ്പോൾ ഇത് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും, അത് സെറ്റായി ക്യാമറ ഓണായി വരും. തൊട്ടടുത്തൊരു ടേക്ക് ഓഫിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് ചെയ്താൽ അത് ഇങ്ങോട്ട് വരാണെങ്കിൽ ഒന്ന് സിമ്പിളായിട്ട് ഓടിക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ. സന്തോഷം സൂപ്പർ ആയിരുന്നു, പക്ഷെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ കൺട്രോളിങ് മാത്രം കിട്ടിയാൽ മതി, വേറൊരു സീനും ഇല്ല. പക്ഷെ ആ കൺട്രോൾ കിട്ടാനാണ് ഇത്തിരി പാട്. പറത്തി കുറച്ച് ദൂരം പോവാണെങ്കിലും പോലും പേടിക്കണ്ട, റിട്ടേൺ ഹോം ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് തിരിച്ചു വരും. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ പോവല്ലേ, സ്ട്രെയിറ്റ് 10 കിലോമീറ്ററും ഹൈറ്റ് 500 മീറ്റേഴ്സും പോവും. പക്ഷേ ലോ പറയുന്നത് 120 മീറ്റേഴ്സ് വരെ പൊങ്ങാവും. ഇതിന് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മാത്രം മതി. 2 കിലോഗ്രാമിന് താഴെയുള്ളതിന് രജിസ്ട്രേഷൻ മതി. ഇതിന്റെ പ്രൈസ് ഏകദേശം 130,000 രൂപ വരും. 1.5 ലക്ഷം രൂപയുടെ സാധനമാണ്. ജസ്റ്റ് പറത്തി നോക്കാൻ ആഗ്രഹം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷെ അടിപൊളിയായിരുന്നു. എല്ലാവരും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ സിമ്പിൾ ആയിട്ട് തന്നെ അത്രയും ഗ്രാസ്പിംഗ് പവറോട് കൂടി അത്രയും ഡെഡിക്കേഷനോട് കൂടി നമ്മുടെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ പാനിപ്പൂരി കഴിക്കാൻ പോവാണ്. എന്റെ ഫേവറേറ്റ് സാധനം പാനിപ്പൂരി എന്ന് പറയുന്നത്. കഴിക്കണമെങ്കിൽ നമ്മുടെ പാളയത്ത് പോകണം. ഇത് ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പെട്രോൾ പമ്പിൽ നേരെ നമ്മൾ പോയത് റെസ്റ്റോറൻറ്റിലോട്ടാണല്ലോ എന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ആ ഫസ്റ്റ് പ്രാങ്ക് എടുത്തപ്പോൾ തന്നെ ലൈറ്റൊക്കെ ഡിമ്മായി. ഇപ്പോൾ ആ പ്രാങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അധികം ലൈറ്റൊന്നും ഇല്ല. അപ്പം അങ്ങനെ കൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് വേറെ പമ്പിൽ പോവുകയാണെങ്കിൽ ഒന്നാമത് ഞാൻ കടത്തിട്ടാണ് ഇനി ആ കറുപ്പിൻ്റെ ഇവിടെ വെട്ടം കൂടി ഇല്ലെങ്കിൽ പിന്നെ കരിക്കട്ടെ പിന്നെ ആരെയും ഒന്നും കാണാത്തൊരവസ്ഥയും. അതുകൊണ്ടാണ് ഞാൻ ബാക്കി പിന്നെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ റിജോയുടെ ഡ്രോൺ പറത്താമെന്ന് വിചാരിച്ചത്. അതാണെങ്കിൽ വൺ കോമഡി ആയിരുന്നു. ഡ്രോണൊക്കെ പറത്തി സീലിങ്ങൊക്കെ ഏകദേശം കുളവാക്കിയൊക്കെ ഇരിപ്പുണ്ട് അവിടുത്തെ കടയുടെ ഭാഗ്യത്തിനൊന്നും പറഞ്ഞു. ഡ്രോൺ പറത്തിയെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഔട്ട്ഡോർ ഞാൻ പറത്ത് നോക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ ജസ്റ്റ് ഇൻഡോറിലൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ
ഹോപ്പ്ഫുള്ളി അത് സക്സസ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ഇതുപോലത്തുള്ള പ്രാങ്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്ത പെട്രോൾ പ്രാങ്ക് തന്നെ ഞാനിപ്പോ പല ചാനലിലും കണ്ടിട്ടുണ്ട്. എല്ലാവരും കമന്റ് ചെയ്യുമായിരിക്കും എല്ലാവരും ചെയ്താണ് ചെയ്തതാണ്. അപ്പൊ ഞാൻ കാറിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാർ ട്രൈ ചെയ്തത്. ചെറിയ വീഡിയോയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയി ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സഹിക്കണ ബില്ലേക്ക് നൈസായിട്ടൊന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അഡിയോസ്.